ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു ഏഷ്യാസ് ക്രിയേഷൻസ്. ഇന്നും വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചർ കാർഡമം ഐസ്ഡ് ടീയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ജിഞ്ചർ കാർഡമം ഐസ്ഡ് ടീ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ചരുവത്തിൽ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു അര ഇഞ്ചൊക്കെ കഷ്ണം നീളത്തിലുള്ള ഒരു കഷ്ണം ചതച്ചെടുത്താണ് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഏലക്ക ചതച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു അത്യാവശ്യത്തിനുള്ള ഒരു മധുരം കിട്ടും. ഇപ്പോൾ മധുരം ഒരുപാട് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ തേയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചായപ്പൊടി ഇപ്പോൾ ലീഫായിട്ടുള്ളതും അതുപോലെ ഡസ്റ്റും ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് അരിച്ചതിന് ശേഷം ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സമയക്കുറവ് കാരണം കൊണ്ട് നമ്മളിപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കാൻ പോകും കേട്ടോ. പിന്നെ അത് തന്നെയുമല്ല, അതിനകത്ത് നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ ചേർക്കണതുകൊണ്ട് തന്നെ ഇത് അപ്പം തന്നെ ഉപയോഗിച്ചാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടോൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് പുതിനയില ഒന്ന് ഞെരടി ചെയ്തതിന് ശേഷം കയ്യിലിട്ട് പയ്യൊന്ന് അങ്ങനെ തിരുമ്മതിന് ശേഷം അതിനകത്ത് കിട്ടു കൊടുക്കട്ടെ. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വരും. പിന്നെ ഓരോ ലെമൺ സ്ലൈസും ഓരോ ഗ്ലാസ്സിൽ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ വെച്ചിട്ട് ലെമൺ ജ്യൂസ് ഓരോ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഗ്ലാസ് ഫുള്ളായിട്ട് ഐസ് ക്യൂബ്സ് കൊണ്ട് ഫില്ല് ചെയ്യാം. ഈ 2 ടോൾ ഗ്ലാസ്സിനുള്ള ഒരു ഡിക്കോക്ഷനാട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റാണ് ആ ഒരു 2 ഗ്ലാസ്സിനുള്ളത് കറക്റ്റായിട്ടാണ് നമുക്കിത് കിട്ടണം കേട്ടോ. വേണ്ട, ഐസൊക്കെ കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ആ ചൂടുണ്ടല്ലോ കുറച്ച്, അപ്പോൾ അത് കാരണമുണ്ടാണ് അതൊന്ന് മെൽറ്റ് ആയത്. എന്തായാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഐസ് ക്യൂബ്സ് പിന്നെയും കിടക്കുന്നുണ്ട്, അപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട് അപ്പോഴും കേട്ടോ. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മുകളിലും ഒരു ലെമൺ സ്ലൈസ് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലൊരു മിൻറ്റ് ലീവ്സ്, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സിൽ ഒരു ലെമൺ സ്ലൈസ് ഒന്ന് കുത്തി വെച്ചു. പിന്നെ നമ്മുടെ ഒരു സ്ട്രോയും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം വേണ്ടിട്ട് അത് കുടിക്കാനായിട്ട്, അതായത് സ്ട്രോ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കില്ലേ, എന്നിട്ട് കുടിക്കുക. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ കാർഡമം ഐസ്ഡ് ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആശാ സ്റ്റേഷൻസ്.